காற்றும் போளும் என் மனசில் குடியேற்றம் ஞான் துழையும் செருவல்லத்தில் என்னும் விப்ரமஜல தாளம் நீ தா சாந்தர குளிரேகும் சுபவாக்கும் துணையேகும் துழையாயும் அங்கே கரையத்திடுவோளம் நீ தா சாந்தர குளிரேகும் சுபவாக்கும் துணையேகும் ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. എഡിഫൈങ് തോട്ട്സ് എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടെ താങ്കളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് തന്ന ഒരു വേദഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 56-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം ദയവായിട്ട് ശ്രദ്ധിച്ചു കേട്ടാലും, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. 56-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ലോകമാസകലം മഹാമാരിയുടെ ഭീതിതമായ ദിനങ്ങളിലൂടെയാണല്ലോ കടന്നുപോകുന്നത്. മനുഷ്യരെന്ന നിലയിൽ നാമും ചില സന്ദർഭങ്ങളിൽ ഭയപ്പെട്ടേക്കാം. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നതുപോലെ, ഭയപ്പെടുന്ന നാളുകളിൽ ഒരു ദൈവ പൈതലിന് ആശ്രയിക്കുവാൻ സർവശക്തനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കരുത്തും ധൈര്യവും. ഒരുപക്ഷെ മരണത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ കടക്കേണ്ടി വന്നാലും മരണത്തെ ജയിച്ചൊരു രക്ഷിതാവ് നമുക്ക് നൽകുന്ന പ്രത്യാശയും അവിടുത്തെ സാന്നിധ്യവും നമ്മുടെ തീരാത്ത ആശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. മലയാളത്തിൽ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും എന്നാണെങ്കിൽ, ന്യൂ കിംഗ് ജെയിംസ് വെർഷനിൽ വെനവർ ഐ ആം അഫ്രൈഡ് ഐ വിൽ ട്രസ്റ്റ് ഇൻ യു എന്നാണ് കാണുന്നത്. വെനെവർ എന്നതിൻ്റെ അർത്ഥം എപ്പോഴെല്ലാം എന്നുള്ളതാണ്. അതായത്, എപ്പോഴെല്ലാം ഞാൻ ഭയപ്പെടുന്നുവോ അപ്പോഴെല്ലാം ഞാൻ നിന്നിൽ ആശ്രയിക്കും എന്നാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഭയമില്ലാത്തപ്പോൾ മാത്രമല്ല, ഭയത്തിൻ്റെ കാർമേഘം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ കുമിഞ്ഞു കൂടുമ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുന്ന് സകലത്തിൻ്റെയും നിയന്ത്രിതാവും സാക്ഷാൽ ദൈവവും സകല സാഹചര്യങ്ങൾക്കും അതീതനും ആയതിനാൽ ഏതു ഭയത്തെയും ദൈവത്തിലുള്ള ആശ്രയത്താൽ ദൈവിക കരുണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മറികടക്കുവാൻ കഴിയും. ഈ മഹാമാരി താങ്കളെ ഭയപ്പെടുത്തുന്നുണ്ടോ? മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഭയപ്പെടുത്തുന്നുണ്ടോ? ചുറ്റുപാടുകൾ ഭയം ജനിപ്പിക്കുന്നതാണോ? താങ്ങുവാൻ കഴിയാത്ത വലിയ ഭാരം ഹൃദയത്തെ മതിക്കുന്നുണ്ടോ? മാനുഷികമായിട്ട് ഉത്തരം ലഭിക്കാത്ത ഒത്തിരി ചോദ്യങ്ങൾ ഹൃദയത്തെ തകർക്കുന്നുവോ? ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഭയപ്പെടുന്ന നാളിൽ ആശ്രയിക്കുവാൻ ഒരു കർത്താവുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയന്ന സമയത്തെഴുതിയ സങ്കീർത്തനമാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ടുള്ളത്, 56-ാം സങ്കീർത്തനം. അതിൻ്റെ മുഖവുര ശ്രദ്ധിച്ചാലും, ഫെലിസ്തിയർ ദാവീദിനെ ഗത്തിൽ വെച്ച് പിടിച്ചപ്പോൾ ചമച്ചത്. ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ നിരന്തരം അന്വേഷിച്ച് പിന്തുടർന്നപ്പോൾ
പ്രാണഭയത്താൽ ദാവീദ് ദൈവജനത്തിൻ്റെ ശത്രുക്കളായ ഫെലിസ്തീരുടെ അടുക്കിലേക്ക്, ഫെലിസ്തീ രാജാവായ ആഖീഷിൻ്റെ അടുക്കിലേക്ക് അഭയത്തിനായി ഓടിച്ചെന്നു. ഇതിൻ്റെ ചരിത്രം ശമുവേലിൻ്റെ 1:21 നമുക്ക് കാണാം. എന്നാൽ ആഖീഷിൻ്റെ അടുക്കൽ അഭയം ലഭിച്ചില്ല എന്നു മാത്രമല്ല, ദാവീദിൻ്റെ പ്രാണൻ അപകടത്തിലാകുകയും ചെയ്തു. വല്ലാത്ത ഭയം ദാവീദിനുണ്ടായി. 1 Samuel 21:12 ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവായ ആഖീഷിനെ ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് എഴുതിയിട്ടുള്ളത്. ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദിനെ വല്ലാത്ത ഭയം, മരണഭയം ഗ്രസിച്ച സ്ഥാനത്ത് നിന്നും ദയാലുവായ ദൈവം അവൻ്റെ പ്രാണനെ കാത്തു. ഈ വലിയ അനുഭവം, ഭയത്തിൻ്റെ ഓർമ്മ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് 56 സങ്കീർത്തനം ദാവീദ് ചമച്ചത്. അതിലെ 3 അദ്ദേഹം എഴുതുമ്പോൾ ഈ വലിയ ഭയപ്പാടിൻ്റെ ഓർമ്മ തൻ്റെ ഹൃദയത്തിലുണ്ട്. മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കുമെന്ന്. 56 സങ്കീർത്തനത്തിൽ ദാവീദിനെ വിഴുങ്ങുവാനും അവനെതിരെ പൊരുതുവാനും തക്കം പാർത്തിരിക്കുന്ന ശത്രുക്കളുടെ വലിയൊരു നിരയുണ്ട്. 1 or 2 ശത്രുക്കളല്ല. 2 ശ്രദ്ധിച്ചാൽ, ഗർവോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ എന്ന് നാം വായിക്കുന്നു. അനേക ശത്രുക്കൾ ദാവീദിനോട് പൊരുതുവാൻ, അവനെ വിഴുങ്ങുവാൻ കാത്തിരിക്കുന്ന നാളുകൾ ദാവീദിൻ്റെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ടു. എന്നാൽ ഭയപ്പെട്ട നാളിൽ ദൈവത്തിൽ ആശ്രയിച്ച ദാവീദിൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് 2 മാത്രം സമയപരിധിയിൽ ഓർമ്മിപ്പിച്ച് അവസാനിപ്പിക്കാം. 1, ദാവീദിൻ്റെ ബോധ്യം. ആ ബോധ്യം, ദൈവം തനിക്ക് അനുകൂലമായതിനാൽ തൻ്റെ ശത്രുക്കൾ പിറകിലേക്ക് പോകും എന്നുള്ളതാണ്. വാക്യം 9 ശ്രദ്ധിച്ചാലും, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലം എന്ന് ഞാൻ അറിയുന്നു. ദൈവം അനുകൂലമാണ് എന്നൊരുവൻ അറിയുന്നതിലും എന്തു വലിയ ബോധ്യമാണ് ആവശ്യമായിട്ടുള്ളത്. 2 കാര്യം, ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി നമുക്ക് കേൾക്കാം. ദൈവത്തിലുള്ള ആശ്രയം ദാവീദിൻ്റെ ഭയത്തെ മാറ്റി. അവൻ ശത്രുക്കളെ സധൈര്യം വെല്ലുവിളിക്കുന്നു. താൻ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് ദാവീദ് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വാക്യം 4:11 ദാവീദിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വലിയ വെല്ലുവിളിയാണ്. 4:11 ദയവായിട്ട് ശ്രദ്ധിച്ചാലും, ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും? ഈ വെല്ലുവിളി നിങ്ങൾ കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജഡത്തെ, മനുഷ്യന് തന്നോടൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദൈവം അനുവദിക്കാതെ തൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയാസങ്ങളും വരികയില്ല എന്ന് ആ ഭക്തൻ ഉറക്കെ വിശ്വസിക്കുകയും അത് അദ്ദേഹം വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഭയപ്പെടുന്ന നാളുകളും സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നുവെന്ന് വരാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുക, അവിടുന്ന് നമ്മെ വഴി നടത്തും, ധൈര്യപ്പെടുത്തും. പാട്ടുകാരൻ ഇങ്ങനെ പാടി, ശോധനകൾ നമുക്കുണ്ടോ, ക്ലേശം ഏതിലെങ്കിലും, ലേശവും നിരാശ വേണ്ട, യേശുവോട് പറയാം. കഷ്ടതയിൽ പങ്കുകൊള്ളും ശ്രേഷ്ഠമിത്രം യേശുവാം. നമ്മെ മുറ്റുമറിയുന്ന
തന്നെ അറിയിക്കുന്നതാണ്. പ്രിയരെ, ഭയപ്പെടുന്ന നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റാർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഹൃദയത്തിൻ്റെ വ്യഥ താങ്കളുടെ ഹൃദയത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നേരത്തെ ഓർത്തതുപോലെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി, ഭാവിയെപ്പറ്റി, എങ്ങനെയായിത്തീരും, എന്താകും എന്ന മാനുഷിക ചിന്ത താങ്കളുടെ ഹൃദയത്തെ തകർക്കുന്നുണ്ടോ? എന്നാൽ ഭയപ്പെടുമ്പോൾ ആശ്രയിക്കുവാൻ ഒരു കർത്താവുണ്ട്. തുടർന്നുള്ള ജീവിതത്തിൻ്റെ നാളുകളിൽ ദൈവകൃപയിൽ ധാരാളമായി ചാരിക്കൊണ്ട് ഭയപ്പെടുന്ന നാളുകളിൽ നമുക്കവനിൽ ആശ്രയിക്കാം. കർത്താവ് നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. നിന്റെ ആസാ